sing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു അനുഗ്രഹമായി മാറട്ടെ. എനിക്കറിയാം ഈ എപ്പിസോഡ് നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ ഇതിനകത്ത് കർത്താവ് തന്നെ തൻ്റെ അനുഗ്രഹങ്ങളെ കുത്തി നിറച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് ഫോർ ഈച്ച് ആൻഡ് എവ്രി വൺ ഹു ഈസ് വാച്ചിങ് ദിസ് ടെലികാസ്റ്റ്. എനിക്കൊരു അപേക്ഷ കൂടെ ഉണ്ട്. ഇത് നിങ്ങൾ കണ്ട് അനുഗ്രഹം പ്രാപിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് കൂടെ അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് ഒരു ചാനലിലാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഫോണെടുത്ത് മെസ്സേജ് അയച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളോടും പരിചയത്തിലുള്ളവരോടും കൂടെ ട്യൂൺ ചെയ്യാൻ പറയുക. ഒരു സോഷ്യൽ മീഡിയയിലോ മറ്റെന്തെങ്കിലും ആണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ അതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുകയോ ഈ വീഡിയോ ഫോർവേഡ് ചെയ്യുകയോ ചെയ്യുക. ഒത്തിരി പേർ ഇതിനാൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേയുടെ എപ്പിസോഡിൻ്റെ സ്പോൺസർക്ക് വേണ്ടി നമുക്ക് ഏവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, മുംബൈയിൽ നിന്നുള്ള മേരി റിജിൽ മാത്യുവിനായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ഫലമായി താൻ 9 മാസം ഗർഭിണിയായല്ലോ. കർത്താവേ, പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുവാൻ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവേ, കോ സ്പോൺസറായിട്ടുള്ള മുംബൈയിൽ നിന്നുള്ള അനുവിനായി പ്രാർത്ഥിക്കുന്നു. ക്യാൻസറിൽ നിന്നുള്ള പരിപൂർണ സൗഖ്യം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക നന്മകൾ ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. മകൾ റോഷ്നിയുടെ ആരോഗ്യത്തിനും കൊച്ചുമകൾ റേച്ചൽ എത്രയും വേഗം രോഗസൗഖ്യം പ്രാപിക്കുവാനും വേണ്ടി അങ്ങയോട് പ്രാർത്ഥിച്ച് ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഈ എപ്പിസോഡിൻ്റെ ഒരു സ്പോൺസറായി മാറാം. അതിലൂടെ ജനലക്ഷങ്ങൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിങ്ങളും പ്രത്യേകാൽ അനുഗ്രഹിക്കപ്പെടും. തുടർന്നുള്ള നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. ദൈവജനം കേൾക്കുമ്പോൾ ഒരു പുസ്തകമെടുത്ത് പ്രധാന ഭാഗങ്ങളെല്ലാം കുറിച്ചു വയ്ക്കുക. അനുഭവസാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ വിശ്വസിക്കുക, ഇതിനേക്കാൾ വലുത് കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും എന്ന് വിശ്വസിക്കുക. അടുത്ത പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകാം. യൂത്ത് കോൺഫറൻസ് സെപ്റ്റംബർ 8, 9, 10, 11 തീയതികളിൽ ബ്ലെസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ചിൽ വെച്ച് നടത്തുന്ന ഈ ആത്മീയ വിരുന്നിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0484-422-101. ഓൺലൈൻ www.blessingtoday.tv. ന്യൂയോർക്ക് ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ. ബ്രദർ ഡേമിയൻ ആൻഡ് സിസ്റ്റർ ക്ഷമ ഡേമിയൻ മിനിസ്റ്ററിംഗ് ഇൻ ന്യൂയോർക്ക് ദിസ് ഓഗസ്റ്റ്. 31st August, Saturday, 6 PM. St. Paul's International Lutheran Church, Floral Park, New York, 11-04. Come and join us to experience an atmosphere of miracles and a move of God like never before. Hallelujah.
ഹൃദയമുള്ളവർക്ക് തുറക്കാം, കണ്ണുള്ളവർക്ക് തുറന്നു നോക്കാം. My God, He is a rich Father and He is a lavish Father. He wants to bless you in your finances. എന്റെ അപ്പൻ അവൻ ഒരു സ്വർഗീയ പിതാവ്, അവൻ ധനാഢ്യനായ പിതാവാണ്, അവൻ നിന്നെ സ്നേഹിക്കുന്ന പിതാവാണ്, നിന്നെ സാമ്പത്തികമായി നിറക്കുന്ന ഒരു പിതാവാണ്. Your earthly father may be a stingy father, but your heavenly father is a lavish father. ഒരുപക്ഷേ നിങ്ങളുടെ ഭൂമിയിലെ പിതാവ് ഒരു പിശുക്കനായ വ്യക്തിയായിരിക്കാം, എന്നാൽ സ്വർഗീയ അപ്പൻ ധാരാളമായി നിനക്ക് നൽകുന്നവരാണ്. Financial chains are being broken in the mighty name of Jesus. സാമ്പത്തിക ചങ്ങലകൾ യേശുവിന്റെ നാമത്തിൽ ഇതാ തകർന്നു പോവുകയാണ്. Every yoke of debts is being destroyed in the mighty name of Jesus. എല്ലാ കടഭാരത്തിന്റെ നുകങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഉടഞ്ഞു പോവുകയാണ്. Hallelujah. Something is breaking loose in the spiritual realm right now. ഇപ്പോൾ ഇതാ ഇവിടെ നിങ്ങൾ ആരാധിക്കുമ്പോൾ ആത്മീക തലത്തിൽ ചിലത് ഉടഞ്ഞു തകർന്നു പോവുകയാണ്. Breakthrough anointing is unleashed in the name of Jesus. തകർത്തു മുന്നേറുവാനുള്ള അഭിഷേകം ഇപ്പോൾ നിങ്ങളിലേക്ക് കർത്താവ് പകരുന്നു. Hallelujah. Goliath and the whole army of Philistines are standing there, but the anointing came upon David and he penetrated into there and the Goliath was completely destroyed. He had a breakthrough into his future. ഗോലിയാത്തും അവന്റെ സൈന്യവും വലിയ ശത്രു സൈന്യമായി മുമ്പിൽ നിൽക്കുമ്പോൾ അഭിഷേകമുള്ള ദാവീദ് ആ പ്രതിരോധത്തെ, പ്രതിസന്ധിയെ തകർത്ത് മുന്നേറി അവന്റെ ഭാവി അവൻ കൈവശമാക്കി. Shout hallelujah. ഉറക്കെ ഹല്ലേലൂയാ. ആത്മാവിൽ ഞാൻ അടുത്ത ആളോട് പറയും, ഇതൊക്കെ തുടക്കമാണ്. ഇപ്പോഴത്തെ ആളോട് പറയും, ഇത് സാമ്പിൾ വെടിക്കെട്ടാണ്. പറ എന്താ ഇത്? ഇതൊക്കെ സാമ്പിൾ. ഇതിനേക്കാളൊക്കെ മൈൻഡ് ബ്ലോയിങ്, വിശ്വസിക്കാൻ പറ്റാത്ത സാമ്പത്തിക വിടുതലുകൾ പോരാ, സാമ്പത്തിക അത്ഭുതങ്ങൾ, ഫൈനാൻഷ്യൽ മിറക്കിൾസ് വരിക. 2018 നമ്മൾ ഇതുപോലെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതല്ല, ആ ഒരു അനോയിന്റിങ്ങിലല്ല ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്. എനിക്കറിയാം, ആ ഒരു ലെവലിലല്ല ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്. വലിയ വിടുതലുകൾ വരികയാണ്. അടുത്ത 3 വർഷത്തിനകം ചില മില്ലിയനേഴ്സ്, ലക്ഷങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ നമ്മുടെ സഭകളിൽ എഴുന്നേൽക്കാൻ പോവുകയാണ്. ചുമ്മാ കാശിട്ടു എന്നല്ല പറഞ്ഞത്. Kingdom finances are coming. രാജ്യത്തിന്റെ സമ്പത്തിന്റെ മേൽ വരികയാണ്. God is going to give you millions into your hands for the kingdom of God. ദൈവ രാജ്യത്തിനു വേണ്ടി ലക്ഷങ്ങൾ, കോടികൾ നിങ്ങളുടെ പക്കലേക്ക് കർത്താവ് തരാൻ പോവുകയാണ്. There is something called money with a mission. ഇതാ ദൗത്യത്തോടൊപ്പമുള്ള പണം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. Hallelujah. Hallelujah. Many people have money with them. പല ആളുകളുടെ പക്കലും പണമുണ്ട്. But that money has no mission. പക്ഷേ ആ പണത്തിന് ഒരു ദൗത്യമില്ല. But if you are a child of God. പക്ഷേ നിങ്ങൾ ഒരു ദൈവപൈതലെങ്കിൽ. If you are a man of God. നിങ്ങൾ ഒരു ദൈവപുരുഷനെങ്കിൽ. If you are a minister of God. നിങ്ങൾ ഒരു ശുശ്രൂഷക്കാരൻ. If you are a believer. നിങ്ങൾ ഒരു വിശ്വാസിയെങ്കിൽ. The money that comes to your hand has a mission. നിങ്ങളുടെ പക്കൽ വരുന്ന പണത്തിന് ഒരു ദൗത്യമുണ്ട്. Hallelujah. Hallelujah. Such money with a mission is going to come into your hands. Athra adu pole dauthyamulla sila panam ningada pakkal kartavu tharan povugiyana. Some of you sitting here are students now. ഇപ്പോൾ വിദ്യാർത്ഥികളായിരിക്കുന്ന ചില ആളുകൾ, you don't know how to pay your fee. നിങ്ങളുടെ ഫീസ് എങ്ങനെ കൊടുക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ല. You don't know how to find money for your higher studies. നിങ്ങളുടെ ഉപരിപഠനത്തിന് എങ്ങനെ പണം കിട്ടുമെന്ന് അറിയില്ല. But your rich dad in heaven is going to provide for you in a magnificent way. അത്ഭുതകരമായ രീതിയിൽ നിങ്ങളുടെ സ്വർഗ്ഗത്തിലെ സമ്പന്നനായ പിതാവ് നിങ്ങൾക്ക് വേണ്ടി കരുതാൻ പോവുകയാണ്. Another prophetic utterance. മറ്റൊരു പ്രവചന ശബ്ദം. From blessing to the churches. Blessing to the churchകളിൽ നിന്നും. Many are going to come to civil service. ഇതാ സിവിൽ സർവീസിലേക്ക് അനേകർ വരാൻ പോവുകയാണ്. IAS officers, IFS officers are going to rise up. IAS ഓഫീസർമാർ, IFS ഓഫീസർമാർ നമ്മുടെ blessing to the churchകളിൽ എഴുന്നേൽക്കാൻ പോവുകയാണ്. District collectors will come who will be talking in tongues. അന്യ ഭാഷകൾ സംസാരിക്കുന്ന ജില്ലാ കളക്ടർമാരെ ഇനി കാലം അധികമില്ല. അതുകൊണ്ട് കർത്താവ് ഇത്തിരി തിരക്ക് പിടിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. സഹകരിക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ? കർത്താവ് വേഗത്തിൽ ചിലതൊക്കെ ചെയ്യാൻ
തീരുമാനിച്ചിരിക്കുക സ്വർഗത്തിൽ ബില്ല് പാസ്സായി. തീരുമാനമായിരിക്കുക നിൻ്റെ ജീവിതത്തിൽ, ഈ രാജ്യത്ത്, പല രാജ്യങ്ങളിൽ, സഭകളിൽ കർത്താവ് വേഗത്തിൽ ചില ചെയ്യാൻ പോവുക. A few more things and we are going to do something as a prophetic act. Chila karyangal paranja shesham chila karyangal pravachana kriyayayi nam cheyan pogukayanu. Being rich is an attitude. Sambhananayirikkuka ennathu oru manobhavamanu. It is a mindset. Adoru chindagathiyanu. I'm going to tell you something very very important. A rich father can never have a poor son. Valare pradhanapetta karyangal njan parayunnathu. ഒരു സമ്പന്നനായ പിതാവിന് ഒരിക്കലും ദരിദ്രനായ ഒരു മകൻ ഉണ്ടാവുകയില്ല. മാങ്ങയുടെ അത്രയും വലുപ്പത്തിൽ എഴുതി വെക്കാം, ഒരിക്കലും ദരിദ്രനായ ഒരു മകൻ ഉണ്ടാവുകയില്ല. ബട്ട് വെൻ വി ലുക്ക് അറൗണ്ട് സംടൈംസ് ഈവൻ റിച്ച് ഫാദേഴ്സ് ഓർ ദ ചിൽഡ്രൻ ഓഫ് റിച്ച് ഫാദേഴ്സ് ലിവ് എ പൂർ ലൈഫ്. എന്നാൽ നമ്മൾ ലോകത്തിൽ ചുറ്റും നോക്കുമ്പോൾ വലിയ സമ്പന്നന്മാരായിരുന്ന ആയിരിക്കുന്ന പിതാക്കന്മാരുടെ മക്കളൊക്കെയും പലരും ദരിദ്രന്മാരായി ജീവിക്കുന്നത് കാണാം. This is because of three reasons. Main reasons are three. പ്രധാനമായും അതിന് മൂന്ന് കാരണങ്ങളാണുള്ളത്. Number 1, ignorance. ഒന്ന്, അജ്ഞത. Number 2, bad relationship with the father. രണ്ടാമതായി പിതാവിനോടുള്ള മോശമായ ബന്ധം. Number 3, mismanagement of wealth. മൂന്നാമതായി പണം ദുർവ്യയം ചെയ്യുന്നത് അല്ലെങ്കിൽ നന്നായി കൈകാര്യം ചെയ്യാത്തത്. നമ്പർ 1, ഇഗ്നോറൻസ്. ഒന്ന്, അജ്ഞത. നമ്പർ 2, ബാഡ് റിലേഷൻഷിപ്പ് വിത്ത് ദ ഫാദർ, പിതാവിനോടുള്ള മോശമായി പോയ ബന്ധം. നമ്പർ 3, മിസ്മാനേജ്മെന്റ് ഓഫ് വെൽത്ത്, ധനം ദുർവ്യയം ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് ദീസ് ത്രീ മെയിൻ റീസൺസ് മെനി പീപ്പിൾ, ഐ മീൻ മെനി ചിൽഡ്രൻ ഓഫ് റിച്ച് ഫാദേഴ്സ്, റിച്ച് പാരന്റ്സ് ലിവ് എ പൂർ ലൈഫ്. പ്രധാനമായും ഈ മൂന്ന് പ്രധാന കാരണങ്ങളാൽ പല സമ്പന്നന്മാരായ പിതാക്കന്മാരുടെ മക്കൾ ദരിദ്രരായി കഴിയാറുണ്ട്. The same thing can happen in your life also. അതേ കാര്യം തന്നെ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കാം. We know that our heavenly father is so rich. നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ സ്വർഗീയ പിതാവ് അതിസമ്പന്നനാണ്. Say amen. ഒരു ആമേൻ പറയാമോ? Say amen. Amen. Amen again. Amen. But because of your ignorance you can live a poverty stricken life. എന്നാൽ നിങ്ങളുടെ അജ്ഞത നിമിത്തം ദാരിദ്ര്യത്തിൽ തന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. The second is a bad relationship with the father. രണ്ടാമത്തെ കാര്യം എന്നത് അപ്പനുമായിട്ടുള്ള ശരിയല്ലാത്ത അല്ലെങ്കിൽ മോശമായ ശിഥിലമായ. Some fathers, they have great property, but because the father is not in terms with, I mean, the children are not in terms, the son is not in terms with the rich father, he is not inheriting things. The father is not willing to give. ചില പിതാക്കന്മാർക്ക് വളരെ സമ്പത്തുണ്ട്, സ്വത്തുക്കളുണ്ട്, എന്നാൽ മക്കൾ അല്ലെങ്കിൽ മകൻ യഥാർത്ഥമായി നല്ലൊരു ബന്ധത്തിലല്ലാത്തത് കൊണ്ട്, അദ്ദേഹവുമായി രമ്യതയില്ലാത്തത് കൊണ്ട് ചില പിതാക്കന്മാർ നൽകുന്നില്ല, അതിൽ പ്രശ്നമുണ്ടാകും. Some mothers, some children of rich parents, they live a poor life because they squander their money, they mismanage the money. സമ്പന്നന്മാരുടെ ചില മക്കൾ ദരിദ്രരായി തീരാൻ കാരണം പിതാവിനുണ്ടായിരുന്ന പണം അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച പണം അവർ അനാവശ്യമായി ചിലവാക്കി ദുർവ്യയം ചെയ്തു. The best example I can give you is the prodigal son. അതിനൊരു ഉദാഹരണം നൽകാൻ കഴിയുന്നത് ദൂർത്തപുത്രന്റെ കഥ തന്നെയാണ്. He was the son of a very rich father. അതിസമ്പന്നനായ ഒരു പിതാവിന്റെ മകനായിരുന്നു അവൻ. But because he squandered the money, he was living with pigs, he was living a pig life. തന്നെന്നാൽ തന്റെ പണം അവൻ ദൂർത്തടിച്ചു കളഞ്ഞതുകൊണ്ട് താൻ പന്നികളോടൊപ്പം ജീവിക്കേണ്ടി വന്നു. The same thing we can relate in our life with our relationship with the father. അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും നമ്മുടെ സ്വർഗീയ പിതാവിനോടുള്ള ബന്ധത്തെ നമുക്ക്. Number 1, you should know that your father is immensely rich. ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ അപ്പൻ അതിസമ്പന്നനാണെന്ന് നിങ്ങൾ അറിയുക. Romans chapter 8 says if you are children you are heirs of God and co-heirs with Christ. റോമാലേഖനം 8 അധ്യായം പറയുന്നു നിങ്ങൾ മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളും ക്രിസ്തുയേശുവിനോടൊപ്പം കൂട്ടവകാശികളുമാകുന്നു. Hallelujah. Hallelujah. Because your father is rich, you should also live a rich life. നിങ്ങളുടെ അപ്പൻ ഒരു സമ്പന്നനായതുകൊണ്ട് നിങ്ങളും സമ്പത്തോടു കൂടി തന്നെ ജീവിക്കണം. I am not saying that always it will happen. Sometimes for the name of the gospel, when you go as a missionary, you will have to go through such hardships in life. I have gone through that. I'm not against that. That will happen. But technically, theologically, theoretically, always remember that your father is very rich.
ഞാൻ മൊത്തം അടച്ചു പറയുകയല്ല, ഒരുപക്ഷെ സുവിശേഷത്തെ പ്രതി ചില ദൈവിക ഉദ്ദേശപ്രകാരം ചില ഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ സാമ്പത്തികമായ ഞെരുക്കങ്ങളോ കഷ്ടതകളോ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം. ദേവദാസനും എല്ലാം അതിലൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ സാങ്കേതികമായി നമ്മൾ പറയുമ്പോൾ, വചനപരമായി നമ്മൾ പറയുമ്പോൾ, ദൈവശാസ്ത്രപരമായി പറയുമ്പോൾ, നമ്മുടെ അപ്പൻ സ്വർഗത്തിലെ അപ്പൻ അതിസമ്പന്നനാണ്. Very good relationship with the father so that you can inherit everything. എന്നാൽ ആ പിതാവിന്റെ പക്കലുള്ളതെല്ലാം കൈവശമാക്കുവാൻ തക്കവണ്ണം നല്ലൊരു ബന്ധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. Hallelujah. Hallelujah. The only begotten son says, ഏകജാതനായ everything you have is mine. ഏകജാതനായ പുത്രനായ യേശു പറയുകയാണ്, പിതാവേ അങ്ങേക്കുള്ളതെല്ലാം എനിക്കുള്ളതാണ്. We can also say that. നമുക്ക് everything that you have is mine because I am your son. I am your daughter. അപ്പ അങ്ങേക്കുള്ളതെല്ലാം എനിക്കുമുള്ളതാണ്, ഞാൻ അങ്ങയുടെ മകനാണ്, മകളാണ്. Hallelujah. Hallelujah. And also we should be very careful that we should never mismanage the resources he is giving us. ദൈവം നമുക്ക് നൽകുന്ന നന്മകൾ അത് നമ്മൾ തെറ്റായി ഉപയോഗിക്കാതിരിക്കാൻ, ദുർവ്യയം ചെയ്യാതിരിക്കാൻ നമ്മൾ വളരെ കരുതലുള്ളവരാണ്. We have to have the good stewardship and good integrity so that we can grow in the resources. Nammal aa panathinmel satyasandhadeyum karyavicharagathavum ullavarai adinmel valarnu varuvan thakkavanna nammal vishwasthirayi. You remember the parable of talents? Namukku talentukalude upama ariyamallo. One guy got 5 talents. Oru vyaktiku 5 talent labhichu. The second guy got 2 talents. Randamathe aalukku 2 talent labhichu. The third guy got 1 talent. Moonamathe aalukku 1 talent labhichu. The first two one multiplied it into 2. Aadithya vyakti ad the second one also made it into double. ആ രണ്ടാമത്തെ ആളും അത് ഇരട്ടിയാക്കി. But the third one just dug it in the ground and he kept it there without doing anything with that. എന്നാൽ ഒന്ന് കിട്ടിയവൻ മൂന്നാമത്തെ ആൾ അത് മണ്ണിനടിയിൽ ഒന്നും ചെയ്യാതെ കുഴിച്ചിട്ടു. He was thrown into the outer darkness. അവൻ പുറത്തേക്കുള്ള ഇരട്ടിലേക്ക് അവനെ വലിച്ചെറിഞ്ഞു. So when God gives you something, ദൈവം നിങ്ങൾക്ക് ചിലത് നൽകുമ്പോൾ, he expects you to increase it. നിങ്ങൾ അത് വർദ്ധിപ്പിക്കുമെന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നു. Finally he said, at least you could have given interest the money with the bankers. You would get at least interest. യജമാൻ അവസാനം പറയുകയാണ്, ഏറ്റവും കുറഞ്ഞത് നിനക്ക് പലിശക്കാരുടെ അടുക്കൽ കൊടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ അതിന്റെ പലിശയെങ്കിലും നിനക്ക് കിട്ടുമായിരുന്നു. You did not even do that. നീ അതുപോലും ചെയ്തില്ല. You are a criminal. നീ ഒരു കുറ്റവാളി തന്നെയാണ്. You'll be thrown out. നീ ഇരുട്ടിലേക്ക് എറിയപ്പെടും. Hallelujah. Hallelujah. So these three areas are very very important. ഈ മൂന്ന് മേഖലകളും വളരെ പ്രധാനപ്പെട്ട മേഖലകളാണ്. Blessing today ലോകം എമ്പാടുമുള്ള ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്ന് കേൾക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് നന്ദി പറയാനുള്ള ദൈവത്തോടും, അപ്പോൾ തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിനോടും പ്രൊമോട്ടേഴ്സിനോടും വെൽവിഷേഴ്സിനോടും ഒക്കെയാണ്. നിങ്ങൾ ഇതുവരെ ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു പാർട്ണറായി മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു സുവർണ അവസരമുണ്ട്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ നൽകുക. വി ക്യാൻ വർക്ക് ടുഗദർ, വി ക്യാൻ അച്ചീവ് ഗ്രേറ്റ് തിങ്സ് for Jesus. നമുക്ക് ചേർന്നിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവേ, ലളിതമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഒരുപക്ഷെ വലിയ വിശ്വാസം പോലും കാണില്ല, എന്നാൽ കരുണയുള്ള ദൈവമേ അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആദ്യമേ എൻ്റെ അകത്തേക്ക് വരുന്ന ഒരു രോഗസൗഖ്യം, മൈഗ്രെയിൻ, അതികഠിനമായ തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ചിലർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. ഇൻ ജീസസ് നെയിം ഇപ്പോൾ തന്നെ ആ സൗഖ്യം നടക്കട്ടെ. ഇൻ ജീസസ് നെയിം. അതുപോലെ ബ്ലഡിൽ ചില സാരമായ തകരാറുകളുള്ള ചിലരെ, ബ്ലഡിലെ ചില ഫാക്ടേഴ്സ് അതിന് തകരാറുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ വലിയ സൗഖ്യം ഇപ്പോൾ തന്നെ നടക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഫാദർ. വിവിധ രീതിയിലുള്ള ക്യാൻസർ രോഗം സൗഖ്യമാകട്ടെ. ഒരുപക്ഷെ നിങ്ങൾ ഒരു ഹോസ്പിറ്റൽ വാർഡിൽ കിടന്നുകൊണ്ടാകാം ഇത് കാണുന്നത്, അല്ലെങ്കിൽ ചികിത്സയിൽ കഴിയുകയാകാം. ഒരുപക്ഷെ ഡയഗ്നോസ് ചെയ്തതേ ഉള്ളൂ, വലിയൊരു പ്രയാസത്തിലായിരിക്കാം. എന്നാൽ സകല രോഗങ്ങളും സൗഖ്യമാക്കാൻ കഴിയുന്ന യേശു ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കുകയാണ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ഒരു വലിയ സൗഖ്യം ഇപ്പോൾ തന്നെ നടക്കട്ടെ. ഇൻ ജീസസ് നെയിം. അതുപോലെ ഹാർട്ടിൻ്റെ തകരാറുകൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നുണ്ട്. ഈ ഷോൾഡർ
ഈ ഭാഗത്ത് ഷോൾഡറിന് പ്രയാസമുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഒരുപക്ഷെ ഫ്രോസൺ ഷോൾഡർ, അനക്കാൻ കഴിയുന്നില്ല, അതങ്ങനെ ഉറച്ചു പോയതുപോലെ, ടൈറ്റായി പോയതുപോലെയുള്ളത്, യേശുവിൻ നാമത്തിൽ ലൂസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഫാദർ. ബ്രസ്റ്റ് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. കോളൻ ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കണ്ടുപിടിക്കാൻ കഴിയാത്ത ചില രോഗങ്ങൾ യേശു കർത്താവ് ഇന്ന് സൗഖ്യം നൽകുകയാണ്. പല ടെസ്റ്റുകൾ നടത്തി, പക്ഷേ എന്താണ് രോഗം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന അശുദ്ധാത്മാക്കൾ, രോഗാത്മാക്കൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് പലരുടെയും ഹൃദയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ സമാധാനം വന്ന് നിറയുകയാണ്. അതുപോലെ തന്നെ പൈൽസ് രോഗം ഇപ്പോൾ സൗഖ്യമാകുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ജീസസ്. ഈ സമയത്ത് നിങ്ങളുടെ രണ്ട് കൈകളും ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. രണ്ടുപേർ ഐക്യമത്യപ്പെട്ടാൽ കർത്താവ് ചെയ്തു തരും എന്ന് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം എന്താണോ ഈ സഹോദരൻ സഹോദരി പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ മറുപടി കർത്താവ് നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ അമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ബ്ലെസ്സിങ് ടുഡേ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അയക്കുകയോ ഓഡിയോ സന്ദേശമായി അയക്കുകയോ ചെയ്യാം. കൂടാതെ പ്രെയർ കോൾ സെൻറ്ററിലേക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് വിളിക്കാം. മാത്രമല്ല ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക്, ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമായി കൊണ്ടിരിക്കുന്ന, ഒരുപക്ഷെ ആ ഒരു പുസ്തകമാകാം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നത്. സ്ക്രീൻ നമ്പറിൽ ഓഫീസ് ടൈമിൽ വിളിക്കുക. വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ബ്ലെസ്സിങ് ടുഡേ ഡോട്ട് ടി വി എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് അതിലൂടെ ഓൺലൈനായി പുസ്തകങ്ങൾ കൈവശമാക്കാൻ കഴിയും. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ ബ്ലെസ്സിങ് ടുഡേയിലൂടെ വീണ്ടും കാണാം. മറ്റുള്ളവരോട് ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് പറയാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു. ബൈ. ന്യൂയോർക്ക് ബ്ലെസ്സിങ് ടുഡേ ഫെസ്റ്റിവൽ. Brother Damien and Sister Kshama Damien ministering in New York this August. 31st August, Saturday, 6 p.m. St. Paul's International Lutheran Church, Floral Park, New York, 1104. Come and join us to experience an atmosphere of miracles and a move of God like never before.